നമസ്കാരം. പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡുകൾ കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ അന്യമായിരിക്കാവോ? കുറെ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരും ക്രിസ്മസ് ആശംസകളും ന്യൂ ഇയർ ആശംസകളും കൈമാറാൻ ഗ്രീറ്റിംഗ് കാർഡുകളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ദൂരെയുള്ളവർക്ക് അവ പോസ്റ്റ് ഓഫീസ് വഴി അയക്കും. പിന്നീട് സ്മാർട്ട് ഫോൺസും നവമാധ്യമങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ ഗ്രീറ്റിംഗ് കാർഡുകൾക്ക് പ്രസക്തിയില്ലാതെയായി. ഗ്രീറ്റിംഗ് കാർഡുകൾ ഇല്ലെങ്കിലും അമേരിക്കയിലെയും യൂറോപ്പിലെയും ആൾക്കാർ ഇപ്പോഴും ക്രിസ്മസ് സമ്മാനങ്ങൾ അയക്കാറുണ്ട്. അതാത് രാജ്യങ്ങളിലെ പോസ്റ്റ് ഓഫീസുകൾ വഴിയാണ് ഇവ അയക്കുന്നത്. ക്രിസ്മസ് കാലമാകുമ്പോഴേക്കും പോസ്റ്റ് ഓഫീസ് സമ്മാനപ്പെട്ടികൾ കൊണ്ട് നിറയും. പോസ്റ്റ് ഓഫീസ് സ്റ്റാഫിന് അവ കൈകാര്യം ചെയ്യാൻ പ്രയാസം വരും. ക്രിസ്മസ് സമ്മാനങ്ങൾ നേരത്തെ അയക്കാൻ അവർ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കും. എല്ലാ യൂറോപ്യൻ പോസ്റ്റ് ഓഫീസുകളിലും ക്രിസ്മസ് കാലത്ത് ഒരു ബോർഡ് പ്രത്യക്ഷപ്പെടും, പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. അങ്ങനെ ഇംഗ്ലണ്ടിലെ ഒരു ഗ്രാമീണ പോസ്റ്റ് ഓഫീസിൽ ഒരു ക്രിസ്മസ് കാലത്ത് നടക്കുന്ന ഒരു സംഭവമാണ് ഈ നാടകത്തിന് ആധാരം. കൂടുതൽ വീഡിയോസിനും നോട്ട്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Read and reflect part 1. It is said that laughter is not devoid of an element of pain. Is humor always completely innocent and harmless? Is it at the cost of creating inconvenience to others, at least at times? Read the one-act play and make an assessment. ചിരിയിൽ പലപ്പോഴും വേദനയുടെ ഒരു അംശമുണ്ട്. തമാശ എന്നത് എപ്പോഴും നിഷ്കളങ്കവും നിരുപദ്രവകരവുമാണ്. മറ്റുള്ളവർക്ക് അസൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടല്ലേ പലപ്പോഴും തമാശകൾ ഉണ്ടാവുക? ഈ ഏകാംഗ നാടകം വായിച്ച ശേഷം വിലയിരുത്തുക. ഇത് ഒരു വൺ ആക്ട് പ്ലേ അല്ലെങ്കിൽ ഏകാംഗ നാടകമാണ്. വളരെ ലളിതമായൊരു കഥയാണ് ഈ നാടകത്തിനുള്ളത്. ഇതിന്റെ ക്ലൈമാക്സ് പ്രെഡിക്റ്റബിൾ ആണ്. നമുക്ക് ഈ നാടകത്തിലെ കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുന്ന ക്രമത്തിലാണ് കഥാപാത്രങ്ങളുടെ പേരുകൾ ഇവിടെ നൽകിയിട്ടുള്ളത്. എ യങ് ലേഡി പോസ്റ്റൽ അസിസ്റ്റന്റ്, മിസസ് സ്മിത്ത്, മിസസ് ജോൺസ്, സാം എ ഡഫ് ഓൾഡ് ജെന്റിൽമൻ, എ ഫസി ഓൾഡ് ലേഡി, മിസ്റ്റർ ബ്രൗൺ എ ഫാമർ, മിസസ് ഹിഗിൻസ്, ബർട്ട് ഹിഗിൻസ് ഓർ ബർട്ടി ഹർ സൺ, എ ഫോറിൻ ടൂറിസ്റ്റ്, എ പോലീസ്മൻ. ഇത്രയും പേരാണ് ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾ. ഇനി നമുക്ക് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസിന്റെ കഥയൊന്ന് കേൾക്കാം. കർട്ടൻ ഉയരുമ്പോൾ പോസ്റ്റ് ഓഫീസിന്റെ ഉൾവശമാണ് കാണുന്നത്. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്നെഴുതിയ പോസ്റ്റേഴ്സ് അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരിയായ ഒരു പോസ്റ്റൽ അസിസ്റ്റന്റ് പോസ്റ്റ് ഓഫീസിൽ ഇരിപ്പുണ്ട്. പോസ്റ്റ് ഓഫീസിൽ വരുന്ന വിവിധ തരം ആൾക്കാരെ പറ്റി അവർ ആത്മകഥം നടത്തുന്നു. മിസസ് സ്മിത്ത് പ്രവേശിക്കുന്നു. അവരും പോസ്റ്റൽ അസിസ്റ്റന്റും കുശലം പറയുന്നു. സ്റ്റാമ്പുകളും പോസ്റ്റ് ഓർഡറും വാങ്ങാൻ വന്നതാണ് മിസസ് സ്മിത്ത്. ക്രിസ്മസ് സമ്മാന പാഴ്സലൊന്നും അയക്കുന്നില്ലേ എന്ന പോസ്റ്റൽ അസിസ്റ്റന്റിന്റെ ചോദ്യത്തിന് അതെല്ലാം നേരത്തെ തന്നെ അയച്ചു എന്ന് മിസസ് സ്മിത്ത് മറുപടി പറയുന്നു. താൻ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്നതിൽ വിശ്വസിക്കുന്നുവെന്ന് അവർ പറഞ്ഞു. അടുത്തതായി വന്നത് മിസസ് ജോൺസ് ആണ്. തൊട്ടുപിറകെ വൃദ്ധനായ ഒരു വ്യക്തിയും കടന്നു വരുന്നു. മിസസ് സ്മിത്തുമായി സംസാരിച്ചതിന് ശേഷം മിസസ് ജോൺസ് ഏതാനും ക്രിസ്മസ് പാഴ്സലുകൾ പോസ്റ്റൽ അസിസ്റ്റന്റിനെ ഏൽപ്പിക്കുന്നു. ഇതല്പം കൂടി നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പോസ്റ്റൽ അസിസ്റ്റന്റ് മിസസ് ജോൺസിനോട് പറഞ്ഞു. താൻ എപ്പോൾ പാഴ്സൽ അയക്കണം എന്നത് തന്റെ സ്വകാര്യതയാണെന്ന് മിസസ് ജോൺസ് വളരെ പരുഷമായി പറഞ്ഞു. അതിനോട് പോസ്റ്റൽ അസിസ്റ്റന്റ് വളരെ വിനയപൂർവ്വമാണ് പ്രതികരിച്ചത്. അപ്പോൾ അവിടെ നിന്ന് വൃദ്ധനായ വ്യക്തി കൗണ്ടറിലേക്ക് എത്തി. അദ്ദേഹത്തിന് കേൾവിക്കുറവുണ്ട്. തന്റെ പെൻഷൻ വാങ്ങാൻ വന്നതാണ് അദ്ദേഹം. സാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പോസ്റ്റൽ അസിസ്റ്റന്റ് പറയുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിലല്ല സാം കേൾക്കുന്നത്. അസിസ്റ്റന്റ് സെറ്റ് എന്ന് പറയുമ്പോൾ ഹെഡ് എന്നും ബുക്ക് എന്ന് പറയുമ്പോൾ കുക്ക് എന്നുമാണ് അദ്ദേഹം കേൾക്കുന്നത്. സാമിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനായി പോസ്റ്റൽ അസിസ്റ്റന്റ് വളരെ ക്ഷമയോടെയാണ് സംസാരിക്കുന്നത്. അടുത്തതായി എത്തുന്നത് അല്പം ബഹളക്കാരിയായ ഒരു വൃദ്ധയാണ്. പോസ്റ്റ് ഓഫീസിനെ അനിമൽ ക്ലിനിക്കാണെന്ന് തെറ്റിദ്ധരിച്ചാണ് അവരുടെ വരവ്. തന്റെ പൂച്ചയുടെ അസുഖത്തെപ്പറ്റി പറഞ്ഞപ്പോൾ പോസ്റ്റൽ അസിസ്റ്റന്റാണ് അവരോട് പറഞ്ഞത് ഇത് പോസ്റ്റ് ഓഫീസാണ്, മൃഗങ്ങൾക്കുള്ള ക്ലിനിക്കല്ല എന്ന്. എന്തായാലും വന്നതല്ലേ, ഇവിടെ നിന്ന് കുറച്ച് സ്റ്റാമ്പ്സ് വാങ്ങിയേക്കാം എന്ന് വൃദ്ധ വനിത തീരുമാനിക്കുന്നു. മിസ്റ്റർ ബ്രൗൺ എന്ന കൃഷിക്കാരനും മിസ്സസ് ഹിഗിൻസും അവരുടെ മകൻ ബേർട്ടിയും പ്രവേശിക്കുന്നു. കൃഷിക്കാരനൊരു പാഴ്സൽ അയക്കാൻ വന്നതാണ്. ആരെങ്കിലും ബോംബ് പാഴ്സലായി അയച്ചോ എന്ന് അദ്ദേഹം തമാശയായി ചോദിക്കുന്നു. അന്ന് രാവിലത്തെ പത്രത്തിൽ പോസ്റ്റ് ഓഫീസിലെ ബോംബിനെ പറ്റി ഒരു വാർത്തയുണ്ടായിരുന്നു. ലണ്ടനിലെ ഒരു പോസ്റ്റ് ഓഫീസിൽ ഒരു ക്രിസ്മസ് പാഴ്സലിൽ നിന്നും ടൈം ബോംബ് കണ്ടെടുത്തു. സംശയകരമായ എന്തെങ്കിലും പാഴ്സൽ കണ്ടാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക എന്നതായിരുന്നു വാർത്ത. പാഴ്സലിനുള്ളിൽ ടൈം ബോംബ് ഉണ്ടെന്ന് എങ്ങനെ അറിയും എന്ന് പോസ്റ്റൽ അസിസ്റ്റന്റ് ചോദിച്ചു. അവ പൊട്ടുന്നതിന് മുമ്പ് ടിക് ടിക് ശബ്ദമുണ്ടാക്കുമെന്ന് കൃഷിക്കാരൻ മറുപടി പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ഒരു ശബ്ദം ഏതെങ്കിലും പാഴ്സലിൽ നിന്നും കേട്ടാൽ ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുക. മിസ്സസ് ഹിഗിൻസും അവരുടെ മകൻ ബേർട്ടിയും കൗണ്ടറിലേക്ക് എത്തുന്നു. ബേർട്ടി ഒരു വികൃതി കുട്ടിയാണ്. അവർ കളിപ്പാട്ടം വേണം, ഐസ്ക്രീം വേണം എന്നൊക്കെ പറഞ്ഞ് മിസ്സസ് ഹിഗിൻസിനെ ശല്യപ്പെടുത്തുന്നു. സ്റ്റാമ്പ്സ് വാങ്ങാനും മണി ഓർഡർ അയക്കാനുമാണ് മിസ്സസ് ഹിഗിൻസ് എത്തിയത്. ഇടയ്ക്ക് ബേർട്ടി പാഴ്സലിന്റെ ഭാരം നോക്കുന്ന ത്രാസിൽ കയറി പിടിച്ചു.
അപ്പോൾ മിസ്സസ് ഹിഗിൻസ് അവനെ വഴക്ക് പറഞ്ഞു. ഏതോ വിദേശ രാജ്യത്തു നിന്നുള്ള ഒരു ടൂറിസ്റ്റാണ് അടുത്തതായി പോസ്റ്റ് ഓഫീസിലേക്ക് എത്തിയത്. അയാളെ കണ്ടാൽ ഒരു വില്ലന്റെ ലക്ഷണമുണ്ട്. അയാൾ ഒരു പാഴ്സൽ പോസ്റ്റൽ അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചു. വളരെ നന്നായി പാക്ക് ചെയ്ത ആ പാഴ്സൽ അല്പം ഭാരമുള്ളതായിരുന്നു. അതൊരാൾക്ക് അയക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള സമ്മാനമാണെന്ന് ടൂറിസ്റ്റ് പറഞ്ഞു. അയാൾ കുറേ സംശയങ്ങൾ പോസ്റ്റൽ അസിസ്റ്റന്റിനോട് ചോദിച്ചു. ആ പാഴ്സൽ കിട്ടേണ്ട ആൾക്ക് സമയത്തിന് കിട്ടുമോ, അത് ആരെങ്കിലും തുറക്കുമോ, മോഷ്ടിച്ചുകൊണ്ട് പോകുമോ എന്നൊക്കെ. ടൂറിസ്റ്റ് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിച്ച കയ്യുറ അവിടെ മറന്നു വെച്ചിട്ടാണ് പോയത്. ആ പാഴ്സലിൽ എന്തായിരിക്കുമെന്ന് പോസ്റ്റൽ അസിസ്റ്റന്റ് അത്ഭുതപ്പെട്ടു. ഈ സമയത്താണ് ടൂറിസ്റ്റ് കൊണ്ടുവന്ന പാഴ്സലിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നതായി ബെർട്ടി പറഞ്ഞത്. ബാക്കിയുള്ളവരെല്ലാം അത് ശരിവച്ചു. ആ പാഴ്സലിനുള്ളിൽ ടൈം ബോംബാണെന്ന് കൃഷിക്കാരൻ പ്രഖ്യാപിച്ചു. മിസ്സസ് ഹിഗിൻസ് ബെർട്ടിയെ പോലീസിനെ വിളിക്കാനായി അയച്ചു. ആ പാഴ്സൽ പുറത്തു കൊണ്ടുപോകാൻ പോസ്റ്റൽ അസിസ്റ്റന്റ് ശ്രമിച്ചു. എന്നാൽ അത് പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞ് കൃഷിക്കാരൻ അതിനെ തടഞ്ഞു. പാഴ്സലിനുള്ളിൽ നിന്നും വരുന്ന ടിക് ടിക് ശബ്ദം ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങി. അത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങുകയാണെന്ന് ഭയന്ന് എല്ലാവരും തൂണിന്റെ മറവിലും കൗണ്ടറിന്റെ അടിയിലും കയറിയിരുന്നു. അപ്പോഴേക്കും ബേർട്ടിയും പോലീസുകാരനും എത്തി. പാഴ്സലിനുള്ളിൽ ടൈം ബോംബാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ പോലീസുകാരൻ വിശ്വസിച്ചില്ല. ബേർട്ടി എന്ത് വികൃതി ഒപ്പിച്ചതായിരിക്കും എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. എങ്കിലും പാഴ്സലിനുള്ളിൽ നിന്നും ടിക്കിംഗ് നോയ്സ് കേട്ടപ്പോൾ പോലീസുകാരനും കാര്യം ബോധ്യപ്പെട്ടു. കൃഷിക്കാരൻ പോസ്റ്റൽ അസിസ്റ്റന്റിനോട് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. പോലീസുകാരൻ പാഴ്സൽ അഴിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ടൂറിസ്റ്റ് വീണ്ടും കടന്നു വന്നു. താൻ മറന്നുവച്ച കയ്യുറ എടുക്കാൻ വന്നതാണ് അയാൾ. കൃഷിക്കാരൻ പോലീസുകാരനോട് ടൂറിസ്റ്റാണ് ബോംബുള്ള പാഴ്സൽ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. പോലീസുകാരൻ പാഴ്സൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ ടൂറിസ്റ്റ് അത് തടഞ്ഞു. ഈ ബഹളമെല്ലാം നടക്കുന്നതിനിടയിൽ പാഴ്സലിൽ നിന്നും വന്നുകൊണ്ടിരുന്ന ടിക് സൗണ്ട് നിലച്ചു. പാഴ്സൽ പൊട്ടിത്തെറിക്കാൻ പോവുകയാണെന്ന് കൃഷിക്കാരൻ ഉറക്കം വിളിച്ചു പറഞ്ഞു. ഒട്ടും സമയം കളയാത പോലീസുകാരൻ പാഴ്സൽ എടുത്ത് വെള്ളത്തിലേക്കിട്ടു. പാഴ്സലിൽ എന്തായിരുന്നുവെന്ന് കണ്ട എല്ലാവരും ഞെട്ടി. അതൊരു ക്ലോക്കായിരുന്നു. ടൂറിസ്റ്റിന് ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, ഈ ക്ലോക്ക് ഞാനങ്ങ് സ്വിറ്റ്സർലൻഡിൽ നിന്നും കൊണ്ടുവന്നതാണ്. നിങ്ങളത് നശിപ്പിച്ചു. നിങ്ങൾക്കെല്ലാവർക്കുമെതിരെ ഞാൻ കേസ് കൊടുക്കും. വിഡ്ഢികൾ. ഈ നാട്ടിലിനി മേലത് ഞാനൊന്നും പോസ്റ്റ് ചെയ്യില്ല. ഞാൻ പരാതി കൊടുക്കാനായി പോസ്റ്റ് മാസ്റ്റർ ജനറലിനെ കാണാൻ പോവുകയാണ്. ഇത്രയും പറഞ്ഞ് അയാൾ പുറത്തേക്ക് നടന്നു. നാടകത്തിന്റെ അവസാനം പോസ്റ്റൽ അസിസ്റ്റന്റ് താൻ പോസ്റ്റ് ഓഫീസിലെ ജോലി വിടുകയാണെന്ന് പ്രഖ്യാപിക്കുന്നു. അവരെ മൃഗാസ്പത്രിയിൽ ജോലി ചെയ്യാൻ പോവുകയാണ്. കാരണം മൃഗങ്ങൾ മണ്ടത്തരം കാണിക്കില്ലല്ലോ. കൃഷിക്കാരന്റെ അമിതോത്സാഹവും ബാക്കിയുള്ള കഥാപാത്രങ്ങളുടെ ചിന്തിക്കാതെയുള്ള പ്രവൃത്തിയുമാണ് ടൂറിസ്റ്റിന് ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയത്. പോസ്റ്റ് ഡേ ഫോർ ക്രിസ്മസ് എന്ന ഈ നാടകത്തിന്റെ കഥ ലളിതമാണ്. കഥയിലല്ല, കഥാപാത്രങ്ങളിലാണ് നാടകത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത്. വിവിധ തരക്കാരായ വിവിധ സ്വഭാവങ്ങളുള്ള പല കഥാപാത്രങ്ങളെ നാടകത്ത് വളരെ സ്വാഭാവികമായി നാടകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ നാടകത്തിലെ ഏത് കഥാപാത്രത്തിനെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? എന്തുകൊണ്ടാണ് ആ കഥാപാത്രത്തിനെ ഇഷ്ടപ്പെട്ടത്? ഇത് കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. ഇനി നമുക്ക് 145 പേജിലെ തിങ്ക് ആൻഡ് റൈറ്റ് സെക്ഷനിലേക്ക് പോവാം. Do you think Mrs. Jones is rude in her behavior? Why? Mrs. Jones-ന്റേത് പരുക്കൻ പെരുമാറ്റമായിരുന്നു. What is the context of Bertie saying, She is at home, ma, watching the television? അവർ വീട്ടിലിരുന്ന് ടി വി കാണുന്നു. ബേർട്ടി ഏതവസരത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്? How does the farmer frighten the people? കൃഷിക്കാരൻ എങ്ങനെയാണ് മറ്റുള്ളവരെ പേടിപ്പിച്ചത്? What makes the tourist decide to see the postmaster general? എന്തുകൊണ്ടാണ് ടൂറിസ്റ്റ് പോസ്റ്റ് മാസ്റ്റർ ജനറലിനെ കാണണമെന്ന് തീരുമാനിച്ചത്? Why does the assistant leave the post office forever? എന്തുകൊണ്ടാണ് അസിസ്റ്റന്റ് പോസ്റ്റ് ഓഫീസിലെ ജോലി രാജിവെച്ചത്? Bring out the humor in the play. ഈ നാടകത്തിന്റെ ഹാസ്യത്തെപ്പറ്റി എഴുതുക. Comment on the role of the farmer in the play. ഈ നാടകത്തിൽ കൃഷിക്കാരന്റെ റോൾ എന്താണ്? Justify the aptness of the titan of the play. ഈ നാടകത്തിന്റെ പേര് നാടകത്തിന് എത്രമാത്രം അനുയോജ്യമാണ്? Sketch the character of the old gentleman and the assistant. വൃദ്ധനായ വ്യക്തിയുടെയും അസിസ്റ്റന്റിന്റെയും കഥാപാത്രങ്ങളെപ്പറ്റി വിവരിക്കുക. Narrate the events that lead to the climax of the play. ഏതൊക്കെ സംഭവങ്ങളാണ് നാടകത്തെ അതിന്റെ ക്ലൈമാക്സിലേക്ക് നയിക്കുന്നത്? ഈ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരം പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന ചാപ്റ്ററിന്റെ നോട്ട്സിൽ നൽകിയിട്ടുണ്ട്. നോട്ട്സ് ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി ആക്ടിവിറ്റീസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ആക്ടിവിറ്റി 1, അനൗൺസ്മെന്റ്. The literary club of your school decides to enact the play Post Early for Christmas in connection with the school anniversary. Prepare a script for announcing the program. You may include the given details. Play, direction, music, time, date and venue, script, background, actors. സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് നിങ്ങളുടെ സ്കൂളിലെ ലിറ്ററി ക്ലബ് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. നാടകത്തിന്റെ പബ്ലിസിറ്റിക്കായി ചെയ്യുന്ന അനൗൺസ്മെന്റിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. ഈ ആക്ടിവിറ്റിയുടെ സൊല്യൂഷനും ഈ ചാപ്റ്ററിന്റെ നോട്ട്സിൽ നൽകിയിട്ടുണ്ട്. നോട്ട്സ് വീഡിയോയുടെ ലിങ്കിനായി ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ കാണുക. ആക്ടിവിറ്റി 2, റിവ്യൂ റൈറ്റിംഗ്. ഡിസ്കസ് ദ ഫോളോയിങ്. വാട്ട് മേക്സ് ദ പ്ലേ ഹ്യൂമറസ്?
its characters and their traits or the incidents in it, the traits of each character in the play, the humorous incidents in the play, discuss the relevance of the theme, aptness of dialogues, and the suitability of the title. Now, write a review of the play based on the above discussion and the points to be published in your class magazine. താഴെ പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ഈ നാടകത്തെ ഹാസ്യാത്മകമാക്കുന്നത് എന്താണ്? ഇതിലെ കഥാപാത്രങ്ങളാണോ ഈ കഥയിലെ സംഭവങ്ങളാണോ? ഈ നാടകത്തിലെ ഓരോ കഥാപാത്രത്തിൻ്റെയും പ്രത്യേകതകൾ എന്തല്ല? ഈ നാടകത്തിലെ ഹാസ്യാത്മകമായ സംഭവങ്ങൾ ഏവ? നാടകത്തിൻ്റെ തീം എന്ത്? സംഭാഷണങ്ങളും നാടകത്തിൻ്റെ പേരും നാടകത്തിന് അനുയോജ്യമാണോ? ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തി നാടകത്തിൻ്റെ ഒരു റിവ്യൂ തയ്യാറാക്കുക. സാമ്പിൾ റിവ്യൂ ഇവിടെ നൽകിയിരിക്കുന്നു. Activity 3. Collection. Here is an anecdote. Read it. Now, collect more such humorous literary anecdotes and present them in the class. ഇവിടെ ഒരു അനക്ഡോട്ട് അഥവാ ഒരു ചെറിയ സംഭവകഥ വിവരിച്ചിരിക്കുന്നു. അതുപോലെയുള്ള കൂടുതൽ അനക്ഡോട്ട് ശേഖരിക്കുക. നെറ്റിന്റെ സഹായം തേടാവുന്നതാണ്. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. ഈ ചാനലിലെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങളുടെ +1 +2 VHSE സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനും നോട്ട്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.